കഴിച്ചാ കേരളം മുടിഞ്ഞു പോവേ വാസുവേ, ഇലക്ഷൻ ഇങ്ങ അടുക്കാറായി. ഇനിയിപ്പം നിന്റെ സമയമല്ലേ? എന്തോന്ന് സമയം ചേട്ടാ, കാലം മാറിപ്പോയി. ഇപ്പൊ എല്ലാം ഫ്ലക്സിലല്ലേ, പിന്നെ കുറെ ചുമരെടുത്ത് കിട്ടും. പക്ഷേ കാശ് കിട്ടത്തില്ല. ആണോ? വാസു, ദേ എത്തിയല്ലോ നിന്റെ മോൻ. വാസുവേ, നിന്റെ കാലം കഴിഞ്ഞാലും മോൻ ഇതുകൊണ്ട് അങ്ങ് ജീവിച്ചോളൂ. ആ പറഞ്ഞാൽ എന്താ തെറ്റ്? ഡോക്ടറാ മോൻ ഡോക്ടർ, വരപ്പുകാരനോ മോൻ വരപ്പുകാരൻ. എന്നാലേ അത് ഈ വാസു അങ്ങ് തിരുത്തും. ആരായപ്പ മോന് കൊണ്ടുപോകാനുള്ളത് ഇങ്ങടുത്ത്? പറഞ്ഞ എല്ലാം എടുത്തിട്ടുണ്ടേ. ബാലു പോകാം. ആ പോവാ. കുട്ടി ടൈം ബേസിങ് എത്തിയല്ലോ, കൃത്യം 8:30 തന്നെ. പിന്നെ മോളെ, ഇവനൊരല്പ വിളച്ചില് കൂടുതലാ, ഒന്ന് സൂക്ഷിച്ചോണേ. അത് ഞാൻ നോക്കിക്കോളാങ്ങളേ. അപ്പന്റെ ഒരു കാര്യം. എന്താ ബാലു എന്നെ ബാഗിലേക്ക് ഒരു നോട്ടം? ഏ, ഒന്നുമില്ല. ഇല്ല, എന്തോ ഉണ്ട്, പ്ലീസ് പറയ്. ആ ബാഗിനെ പൊരിച്ച കോയിന്റെ മണം.
എന്നെ മൂക്കിയാണ് അടിച്ചു. വല്ലാത്ത മൂക്കാണല്ലോ ബാലു നിനക്ക്. എന്താ കാണോ? കാണണമെന്നുണ്ട്. ഇന്നലെ ഉപ്പുപ്പയും ഉമ്മച്ചിയും വീട്ടിൽ വന്നിരുന്നു. ഒരു മുഴുത്ത പൂവിനെ പിടിച്ചു ഉമ്മ കറി വെച്ചതാ. എന്തേലും പറഞ്ഞ് പെരിയൽ എന്നും ഇറച്ചി തന്നെയാ തിന്നു നിന്ന് മടുത്തു. അത് പോട്ടെ, നിന്റെ ബോക്സ് കാണിക്ക്. അത് വേണ്ട. അതെന്താ? അത് കാണിച്ചില്ലെങ്കിൽ ബീബി പിന്നെ മിണ്ടത്തില്ല. അയ്യോ പെണങ്ങല്ലേ, സ്ഥിരമുള്ളത് തന്നെയാ. കേശവമോന്റെ കടയിലെ ദോശയും രസവടയും. രസവടയോ? എന്റെ വായില് വെള്ളം ഊറുന്നുണ്ട്, കാണട്ടെ. ഇത് മുഴുവൻ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വിട്ടാൽ മതി. ഇരുട്ട് വരണ്ട, വേഗം വിട്ടോ. സമയം തായി. ബസ് കിട്ടിയില്ല സർ. ഗുഡ് മോർണിംഗ് സർ. ഡാഡി, ഇത് ഡാഡിക്കാ. എടാ ബോബേ, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. ഇതും കൂടെ ഓഫീസിലെ ചെയ്തു. അത് ചോദിക്കാൻ എന്തിരിക്കുന്നു? നമുക്കൊരു നിയമം, സാറിന്റെ മോന് വേറൊരു നിയമം, പിന്നെ അല്ലാതെ. ടീച്ചർ എത്തിയല്ലോ. എന്തിനാ ടീച്ചർ ഇത്രയും സീറ്റ്സ്? എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. ശരി, ആയിക്കോട്ടെ. എന്താ ടീച്ചറെ, ടീച്ചറൊന്ന് സ്കൂളിൽ പോയില്ലേ? ഞാനിന്ന് ഹാഫ് ഡേ ലീവാ. മോൻ അശ്വിന്റെ ബർത്ത്ഡേ ആ. ബാലു സ്കൂളിൽ പോയോ? പോയി ടീച്ചറെ. അവൻ എങ്ങനെയാ, പഠിക്കുമോ? അവൻ നല്ല കുട്ടിയാ. പഠിത്തത്തില് അത്ര കേമോ എന്ന് പറയാനില്ല, പക്ഷെ പ്രധാനമായും അവന് പ്രിയം സ്പോർട്സാ. വലിയ ഓട്ടക്കാരനാവണോന്ന് അവന്റെ മോഹം. പഠിക്കാതെ ഓട്ടക്കാരനാവാൻ പോവാ? അവൻ എന്ത് വീട്ടിൽ വരട്ടെ? ഏയ്, അങ്ങനെയൊന്നും അല്ല, അവൻ ബുദ്ധിയുള്ളവനാ. പഠിത്തത്തില് അത്ര മോശമൊന്നുമല്ല. ഓരോരുത്തരുടെയും കഴിവ് ഓരോന്നിലായിരിക്കും. അവന്റെ മനസ്സിലെ കുഞ്ഞു സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് അവൻ വളരട്ടെ. ഞാൻ വരട്ടെ. ശരി ടീച്ചർ. എന്റെ വീടിനടുത്ത് ഈയിടെ കോഴിമോഷൻ ഇത്ര കൂടി വരിക. കള്ളൻ ആരാണെന്ന് എനിക്കറിയാം. അധികം താമസിക്കാതെ തന്നെ അവൻ നമ്മുടെ വലയിൽ വീഴും. പക്ഷേ ആ കോഴിയുടെ കാല് ഇവിടെ ഉണ്ട്. എവിടെ? എടാ മനുവേ, എന്തടാ ആ കോഴിയുടെ കാലല്ലേടാ അത്? എന്താടാ നീ പറഞ്ഞേ?
ഞാനേ ഈ സ്കൂളിലെ ഹെഡ്മാസ്റ്ററിന്റെ മോനാ. അത് നിനക്ക് അറിയാലോ. ഞാൻ പറഞ്ഞത് ശരിയാ. പിന്നെ എങ്ങനെ നീ എന്ന് ചിക്കൻ കൊണ്ടുവരുന്നത്? അത് നീ അറിയണ്ട. നീ പോടി. ഇവന്റെ അപ്പനെ വേറൊരു പേരുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയോ? വാസു, കള്ളൻ വാസു. Good afternoon, sit down. ഗുഡ് ആഫ്റ്റർനൂണിന്റെ ശക്തി കുറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചത്. എന്താ മനു? ഏ, ഒന്നുമില്ല ടീച്ചറെ. എന്താ ബോബി? എനിക്കറിയില്ല. ബാലു എവിടെ? എന്താ സാഹിറ? ടീച്ചർ, എന്ത് പറ്റി? എന്താ സാഹിറ, എന്ത് പറ്റി? സാറിന്റെ മകൻ ബോബി, അവൻ എന്താ കാണിച്ചെന്ന് സാറിന് അറിയാമോ? അറിയാം. അവൻ ചോദിച്ചാൽ എന്താ തെറ്റ്? എന്നും ചിക്കൻ തന്നെ ഇവന്റെ അച്ഛൻ കുബേരനൊന്നുമല്ലോ. ഇത്രയും ബാലിശമായിട്ട് സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു സാർ? മകന്റെ തെറ്റ് തിരുത്തേണ്ട ഒരു അച്ഛൻ, അതിലുപരി ഒരു പ്രഥമ അധ്യാപകൻ, മകനെ ന്യായീകരിക്കുന്നു. കഷ്ടം. ബോബി ഇങ്ങനെ ആകാൻ കാരണം സാറ് തന്നെയാ. ഇനി ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ മോന് പോകാൻ മറ്റൊരു സ്കൂളില്ലെന്ന് സാർ ഓർമ്മിച്ച നന്ന്. പിന്നെ ഇവൻ എന്ന് ചിക്കൻ തിന്നുന്നത് എങ്ങനെയെന്ന് സാറിന് അറിയണോ? വൺ മിനിറ്റ്. സാറിന്റെ സംശയം തീർന്നില്ലെങ്കിൽ ഇവളോട് തന്നെ ചോദിക്കും. ഈ കുട്ടിയുടെ നന്മ പോലും സാറിന്റെ മനസ്സിൽ ഇല്ലാതെ പോയല്ലോ. ഇതെന്തിരിപ്പാടാ? ഇന്ന് ചിക്കൻ ബിരിയാണി കിട്ടിയില്ല, പെറോട്ടയും ചിക്കനുമാ. വേണ്ടപ്പ, എനിക്ക് വിശപ്പില്ല. ഇത് കൊള്ളാം, നീ എടുത്ത് കഴിക്ക. ശരിക്കും വേണ്ടപ്പ.
എന്റെ മോൻ എന്താ പറ്റിയ? മുഖത്താകെ ഒരു ക്ഷീണം. ഏ ഒന്നുമില്ല. ഇതെന്താടാ? ചുമ്മാതല്ല നിനക്ക് ഈ ക്ഷീണം. നിന്നെ ആരെങ്കിലും അടിച്ചോ? ഏ എന്നെ ആരടിക്കേ? സ്കൂൾ ഗ്രൗണ്ടിൽ ഓടിയപ്പോ ഒന്ന് വീണത്. എന്നും ഒന്നും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയോണ്ട് വന്നേക്കും. കാലും കയ്യൊക്കെ മുറിച്ചു വെച്ചോണ്ട്. അപ്പ ഇ കുറച്ച് തൈലായിട്ട് തരാം, അപ്പോ വേദന മാറും. തെന്നി വീണതാണെന്ന് പോലും. കാലാകെ കളിച്ചിരിക്കുക. ഇന്നത്തോടെ എല്ലാം നിർത്തി. ഒന്ന് പതുക്കെ. പിന്നെ നിന്റെ ലക്ഷ്മി ടീച്ചറെ ഞാൻ കണ്ടിരുന്നു. പഠിത്തത്തിൽ അത്ര പോരാന്നാ പറഞ്ഞത്. എപ്പോഴും ഓട്ടം മാത്രമേ ഉള്ളൂ. ഒന്ന് പറഞ്ഞു വിലക്കണമെന്നാ പറഞ്ഞിരിക്കുന്നേ. അപ്പാ, അപ്പൻ കള്ളം പറഞ്ഞ എനിക്ക് അറിയത്തില്ലയോ? ഈ കള്ളന്റെ മോനല്ലേ ഞാൻ. നീയും അപ്പ അപ്പനെ കളിയാക്കാൻ തുടങ്ങിയല്ലേ. ഏ എന്റെ അപ്പനെ ഞാൻ കളിയാക്കൂ? സോറി, ബാലി ശരിക്കും അറിയാതെ പറഞ്ഞു പോയതാ. ബാലു, സോറി ബാലു, ഇന്നലെ ബോബി ഒരു തമാശ പറഞ്ഞതാ. സാരമില്ല, എനിക്ക് ആരോട് ഒരു പിണക്കവും ഇല്ല. ഇപ്പോഴാ ഒന്ന് ആശ്വാസമായത്. ഞാൻ പറഞ്ഞേ അവൻ നമ്മളോട് ക്ഷമിക്കുമെന്ന്. പിന്നെ ബോബി ഒരു ഹെഡ് മാസ്റ്ററിന്റെ മകനല്ലേ, അവനെ മൈൻഡ് ചെയ്യാത്ത നീ മാത്രോ? ഞാൻ എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? അതൊക്കെ ശരി തന്നെ, നിനക്ക് അവനോട് വിരോധമൊന്നും ഇല്ലല്ലോ. എന്തിന്? എനിക്ക് ആരോട് ഒരു വിരോധവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ അവന് കുഴപ്പമൊന്നുമില്ല എന്ന്? മൈ ഡിയർ സ്റ്റുഡൻസ്, നാളെ നടക്കാൻ പോകുന്നത് സബ്ജില്ലാ മത്സരങ്ങളാണ്. ഈ സ്കൂളിന്റെ അഭിമാനം കാക്കേണ്ടത് നിങ്ങളാണ്. ഈ സ്കൂളിലെ എത്രയോ കുട്ടികളിൽ നിന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം. എനിക്ക് ജയിക്കണമെന്നുള്ള വീറും വാശിയും വിശ്വാസവും വേണം. റെഡി, വാം അപ്പ്. എന്തുകൊണ്ടായി കാണിക്കുന്നേ? നിന്നെ മാറ്റി നിർത്തേണ്ട ആവശ്യം വരുമോ? അത് ഞാൻ ഉപ്പ്. ഇതെന്താ കുട്ടിക്കളിയാന്ന് വിചാരിച്ചോ? നാളെ ആ മത്സരം നടക്കുന്ന നിനക്ക് അറിയാമല്ലോ. ഇത്തവണയും പോയിന്റ് നിലയിൽ വലിയ വലിയ സ്കൂളുകൾ തന്നെയാണ് മുൻനിരയിൽ. നമ്മളെ പോലുള്ള ഗവൺമെന്റ് സ്കൂളുകളുടെ പൊടി പോലും ഇല്ല. അടുത്തതായി നടക്കാൻ പോകുന്നത് സബ് ജൂനിയർ വിഭാഗത്തിൽ 200 മീറ്റർ ഓട്ട മത്സരമാണ്. ഇതിന് പേര് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉടൻ തന്നെ ട്രാക്കിൽ എത്തിച്ചേരേണ്ടതാണ്. ബോബി, കമാൻഡ് ഗെറ്റ് റെഡി. ആകെ പ്രതീക്ഷ നിന്നില്ല, ഓർത്തോ. ഗോ ഫാസ്റ്റ്. Thank you.
സാറേ, ഇവൻ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യനാണ്. പേര് റജി. ഹലോ സർ. ഹലോ എച്ച്. എം ബോബിയും തോറ്റു. അടുത്തതായി നടക്കാൻ പോകുന്നത് സബ് ജൂനിയർ വിഭാഗത്തിൽ 100 മീറ്റർ ഓട്ട മത്സരമാണ്. ബാലു വരൂ. ഇതിന് പേര് കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ. ബാലു, ഇനി എല്ലാം നിന്റെ കയ്യിലാ, അറിയാവല്ലോ. ബാലുവിന്റെ വിജയം നമ്മുടെ ഈ ക്ലാസിന്റെ വിജയമാണ്. ബാലുവിനെ പോലെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ കണ്ടെത്തി സ്വയം വളർത്തിയെടുക്കണം. ഇതേപോലെ സമ്മാനങ്ങൾ വാങ്ങണം. നിങ്ങൾ ഓരോരുത്തരുടെ വിജയവും നമുക്കും നമ്മുടെ സ്കൂളിനും വളരെ വിലപ്പെട്ടതാണ്. ആ ബോബി, എന്താ എന്ത് പറ്റി? ഒരു മത്സരത്തിൽ തോറ്റു എന്ന് കരുതി കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തരുത്. ഓക്കെ. ഈ കപ്പ് കൊള്ളാമല്ലോടാ. ഇതിലാവുമ്പോ രണ്ടു മൂന്ന് ഗ്ലാസ് ചായയെ കൊള്ളു. ചായ താമസി. മോനെ ഇങ്ങോട്ട് തിരിഞ്ഞ്. ഒക്കെ ഒരുതരം ജാതികളാ. കണ്ണു വിട്ടാ പിന്നെ എണീക്കത്തില്ല. ഈ പറയണ കേട്ടാ തോന്നും അവന് മാത്രമേ മക്കളുള്ളെന്ന്. ഞാനും അഞ്ചെട്ട് പെറ്റതാടാ. അഞ്ചെട്ട് പെറ്റെന്ന് കേക്കാൻ തുടങ്ങിട്ട് കൊറേ കാലായില്ലേ. ഒന്ന് പോണുണ്ടോ? ഇനിയെല്ലാം പറഞ്ഞാലുണ്ടല്ലോ. നീ ആയി നിന്റെ മോനായി. ഞാൻ എന്റെ കൂരയ്ക്ക് പോവാ. ഓ, ഇനി എന്റെ പട്ടി വരിപ്പുട. അമ്മച്ചി ഒന്നും പറയണ്ട, ഞാൻ നാളെ വരുവടാ. ചുമ്മാ തല്ലെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേടാ. എന്റെ മോൻ ഇതുപോലെ ഒരുപാട് വാങ്ങണം. ഇങ്ങനെ ഇവിടെ മുഴുവൻ അടുക്കി അടുക്കി വെക്കണം. അതിന്റെ നടുവിലായി ഞാനും എന്റെ മോനും ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. ഹെഡ്മാസ്റ്ററിന്റെ മകൻ തോറ്റു, കള്ളന്റെ മകൻ ജയിച്ചു. ഒന്ന് ഫൈനലി പോലും എത്താൻ പറ്റിയില്ല. ഇനി എങ്ങനെ ബോബിയുടെ കൂട്ടുകാരെന്ന് പറഞ്ഞ് സ്കൂളിൽ തലയുയർത്തി നടക്കും? മനു പറഞ്ഞ നേരാ. എച്ചമ്മിന്റെ മകന്റെ സുഹൃത്തുക്കളാണെന്ന് പറയണ ഒരു ഗമയാണെന്നാ കരുതിയ. എന്നിട്ടിപ്പോ ആകെ നാണക്കേട്. അല്ലെങ്കിലും എനിക്ക് ഒരുത്തന്റെ സഹായം വേണ്ട. ഡാ ബോബി, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിന്റെ ഒപ്പം അവസാനം വരെ ഞങ്ങൾ കാണും. പക്ഷേ ആ ബാലു ഇനി എന്ത് ചെയ്യണം നീ ബോബിക്ക് അറിയടാ. ബാലു ജയിച്ചതേ ഞാൻ പള്ളിയിൽ പോയി നേർച്ചിട്ടതുകൊണ്ടാ.
നീ പറഞ്ഞ ശരിയാ, അപ്പൻ്റെയും നിന്റെയൊക്കെ പ്രാർത്ഥന കൊണ്ട് തന്നെയാ ഞാൻ ജയിച്ചത്. അല്ലെങ്കിൽ ആ തടിയന്മാരോട് എങ്ങനെ ഞാൻ ഓടി ജയിക്കും? എന്തായാലും ബോബി തോറ്റതേ കണക്കായിപ്പോയി. അവന്റെ പത്രാസ് കണ്ടാ തോന്നും ഇപ്പൊ അവനാണ് ഹെഡ് മാസ്റ്റർ. ഇങ്ങനെ എടുത്തു വലിക്കാടാ, കൂമ്പ് പാടി പോകുന്നു. നീ വലതും കണ്ടാടാ, അഥവാ കണ്ടാ തന്നെ ഇത് ആരോടെങ്കിലും പറഞ്ഞ നിനക്കെന്നെ അറിയാലോ. പോടാ. വാ ബാലു, നമുക്ക് പോവാം. ഡാ ബോബി, ഇത് സ്കൂള് മൊത്തം പാട്ടാവും, എനിക്ക് പേടിയാവുന്നു. വാ പോവാം. എവിടെയായിരുന്നു ഇത്രയും നേരം? നിന്നോടല്ലേ ചോദിച്ചത്? വരുന്ന വഴിക്ക് സൈക്കിൾ ഒന്ന് പഞ്ചറായി. എന്താ ബോബി, നീ സിഗരറ്റ് വലിച്ചോ? ഇല്ല ടീച്ചർ. സിഗരറ്റ് വലിച്ചോ ബോബി? ഇല്ല ടീച്ചർ. പോക്കറ്റിലെന്താ? ഒന്നുമില്ല. എന്താണ്? എടുക്ക്. ഒന്നുമില്ല ടീച്ചർ. എടുക്കാൻ. സിഗരറ്റ് അല്ലേ? നടക്കടാ ടീച്ചർ. വേണ്ട ടീച്ചർ. നടക്ക് ടീച്ചർ. നടക്കടാ ടീച്ചർ. വേണ്ട. നിന്റെ ഈ സ്വഭാവം അപ്പന് അറിയട്ടെ. ടീച്ചർ വേണ്ട. നടക്ക് ടീച്ചർ. വേണ്ട ടീച്ചർ. വേണ്ട. പോവാൻ. സൽപുത്രന്റെ വളർച്ച. പല സ്കൂളുകളും മാറി, സ്വന്തം അച്ഛന്റെ കൺവെട്ടത്ത് വന്നിട്ടും ഇവൻ നന്നാകുന്ന ലക്ഷണമില്ല. ശാസിച്ച് നേരെയാക്ക്. ഇവനെ തല്ലി കൊല്ലിക്കാനല്ല ഞാൻ സാറിന് അടുത്തേക്ക് കൊണ്ടുവന്നത്, സാറ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം. എല്ലാം മനസ്സിലായി. കുട്ടികൾക്ക് നമ്മൾ അധ്യാപകർ മാതൃകയായിരിക്കണമെന്ന കാര്യം സാറിന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഇവനെ ശ്രദ്ധിച്ച് വളർത്തിയെടുക്കാൻ നോക്ക് സാറേ. വാ. എല്ലാത്തിനും കാരണക്കാരൻ അവനാ, ആ ബാലു. അതേടാ, അവനങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എന്തു ചെയ്യണോന്ന് എനിക്കറിയാം. വേഗം വാടാ. അയ്യോ, മൊത്തം ചെടിയായല്ല. ഈ പാഠം മുമ്പ് ടീച്ചർ എടുത്തിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. സമയത്തായി. നീ എന്താ പാഠം മുഴുവൻ ഉഴുതു മറിച്ചിട്ട് വരിക? എന്താടാ ഒന്നും മിണ്ടാത്ത. വരണ വൈക്ക്.
വണ്ടി വണ്ടി വെള്ളം തെറിപ്പിച്ചത്. സായറാകത്തെ കയറ്, ഒന്ന് പുറത്തേക്ക് മാറി നിൽക്ക്. എന്താ ബാലു, വരുന്ന വഴിക്ക് വണ്ടി ചെളിതെറിപ്പിച്ചത്? അതിന് നീ ഇങ്ങനെ പുറത്ത് നിൽക്കണം. എക്സ്ക്യൂസ് മീ സർ. എന്താണ് ടീച്ചറേ? സർ, ഈ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇവനെ പുറത്ത് നിർത്തിയിരിക്കുന്നത്? അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഈ കോലത്തിലുള്ള ഒരുത്തനെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ കൂടെ ഇരുത്താൻ പറ്റുമോ? സാറിന്റെ മകനാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിലും സാർ ഇത് തന്നെ പറയൂ. വാ ബാലു, ഇങ്ങ് വാ. ഇവിടെ നിൽക്കാം, ഷർട്ട് ഉണങ്ങിയ ശേഷം ഇട്ടുകൊണ്ട് വന്നാൽ മതി, ഞാൻ വരട്ടെ. ഒഴുകും മലരെ നിറഞ്ഞു തൊളുമ്പും അതേതു മന്ത്രം നിന്നിൽ നിറഞ്ഞു തൊളുമ്പും അതേതു മന്ത്രം. അപ്പാ, എന്താടാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? ഇങ്ങ് വാ. നീ ഇങ്ങ് വന്നേ, ഞാനൊരു ജോലി ചെയ്യുന്നത് കണ്ടൂടെ? ഈ അപ്പനുണ്ട്, അപ്പൻ്റെ ഒരു സൈക്കിളും ഉണ്ട്. അപ്പാ, എൻ്റെ അമ്മയ്ക്കാണ് നല്ല സുന്ദരിയായിരുന്നു. നീ എന്താടാ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, വെറുതെ ചോദിച്ചതാ. അപ്പാ, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി സ്നേഹം കിട്ടിയേനല്ലേ. എങ്ങനെയൊക്കെ പറയുന്നത്? ഒരു അമ്മയുടെ കുറവ് ഞാൻ നിന്നെ അറിയിച്ചിട്ടുണ്ടോ? എന്നാലും ടീച്ചറിന് എന്നെ വലിയ ഇഷ്ടമാ. ടീച്ചറിനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാ, ഒരു അമ്മയെ കാണുന്ന പോലെ. ടീച്ചർ അമ്മ. മോനെ, അവരൊക്കെ വലിയ ആൾക്കാരാ, നമ്മൾ പാവങ്ങൾ, വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. എൻ്റെ മോൻ മിടുക്കനായതുകൊണ്ടാ ടീച്ചറമ്മയ്ക്ക് സ്നേഹം. കേട്ടോ, മോൻ പഠിച്ച് നല്ല മിടുക്കനായാൽ മതി, അപ്പോൾ ടീച്ചറിനും വലിയ സന്തോഷമാവും. എന്താടാ? ഏ, ഒന്നുമില്ല. ടീച്ചറമ്മ. രണ്ട് ദിവസമെങ്കിലും അവധി കിട്ടിയാൽ മതിയായിരുന്നു.
എന്താ ഈ ആശാരിയെ വിളിക്കാൻ പോയെന്ന് എവിടെ പോയി കിടക്കുന്നു? അതേനെ കണ്ടില്ലല്ല. ആശാരിയെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാ പെട്ടെന്ന് തുറക്കുവായിരിക്കും സാറേ. മോനെ ബാലു, നീ എന്താണ് ഉച്ചത്തേക്കുള്ള ആഹാരം എടുക്കാതെ പോയത്? നല്ല ആള് തന്നെ. ഇതെന്തു പറ്റി ഇവിടെ എല്ലാരും കൂടിയിരിക്കുന്നെ? സ്കൂളിന്റെ താക്കോല് കളഞ്ഞു. ഓഫീസ് റൂമിന്റെ അകത്താ താക്കോല്, അതുകൊണ്ട് ഓഫീസ് റൂമിന്റെ പൂട്ട് പൊളിക്കണോന്ന്. ആഹാ, ഈ കഥ തുറക്കണ കാര്യമല്ലേ സാറേ, അതിന് പൂട്ട് പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല. ആശാരി വിളിക്കാൻ ആള് പോയിട്ടുണ്ടെന്ന് സാറ് സമ്മതിച്ച ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്നാ പിന്നെ വാസു നോക്കിക്കോ. ശ്രമിച്ചോളൂ മോളെ, ഇപ്പ തരാമേ. ഇതെന്തൊന്ന് ശ്രേതമായിട്ട് മോനെ ഞാൻ പോട്ടോ. കള്ളന് പൂട്ട് പൊളിക്കാൻ പറഞ്ഞുകൊടുക്കണ കാര്യമൊന്നുമില്ലല്ലോ. അച്ഛൻ കള്ളനല്ലേ, അപ്പൊ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ പൂട്ടും പൊളിക്കും. ഇനി ഏത് പൂട്ടാന്ന് പൊളിക്കാൻ പോണം മനുവേ. പോയി തരാമോ? ബാലു, മോനെ ബാലു, എന്നെ വിടുമോനെ? അപ്പനൊന്നുമില്ല. ഇങ്ങനെ അപ്പനെ കാണാൻ എനിക്ക് പേടിയാ. അപ്പൻ എന്തിനാണ് പേടിക്കണത്? വേണ്ട, എന്നോട് പേടിക്കണ്ട. എന്തിനാ ഇപ്പൊ കള്ള് പിടിച്ചത്? എന്നെ പിടിക്കണ്ടടാ, പോട്ട്. എനിക്കൊരു കുഴപ്പമില്ലടാ, പിടിക്കണ്ട. എങ്ങനെ പിടിക്കാതിരിക്കും? അത്രയ്ക്ക് വേദനയുണ്ട് എന്റെ ചങ്കരയത്ത്. നിന്റെ തള്ളയാ എന്നെ കള്ളനാക്കിയത്. അവളുടെ പൊന്നിനോടും പണത്തിനോടുമുള്ള ആർത്തി ഒടുവിലും ഒക്കെ കയ്യിലായപ്പോ എന്നെയും എന്റെ മോനെയും ഉപേക്ഷിച്ച് അവള് പോയി. അപ്പ പോലും ഈ വാസുവിന് ഇത്രയും വിഷമം ഉണ്ടായിട്ടില്ല. പൊന്നിനെ എന്റെ മോനൊരു കള്ളന്റെ മോനായി പലരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുമ്പോ എന്റെ ചങ്ക് തകരയാ.
എന്തൊക്കെ ചെയ്താലും വാസുവിന്റെ പേര് കള്ളൻ തന്നെയാ, കള്ളൻ വാസു. കരയില്ലേ, ആരെന്ത് പറഞ്ഞാലും അപ്പനും ഞാനും, എനിക്ക് അപ്പനും ഇല്ലേ ഉള്ളൂ. അപ്പ ഇനി കുടിക്കല്ലേ അപ്പ, ബാലുവിന് അപ്പനല്ലാതെ വേറെ ആരുമില്ല. ഇനി സത്യമായിട്ടും അപ്പ കുടിക്കില്ല. ഞാൻ ഇറങ്ങാം. ഓ സോറി ലച്ചു, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ഇന്ന് ഓപ്പി ഉള്ളതാ. വേണ്ട വേണ്ട, ഇവിടെ ഇരിക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങിയാ മതി. ഓ യെസ്. രോഗികളോട് ഹെൽത്ത് കെയറിനെ കുറിച്ച് സംസാരിക്കുന്ന ആളാ. വരെ വരെ ജയേട്ടന് സ്വന്തം ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ സമയമില്ലാതായി. എന്റെ കാര്യം താൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എനിക്ക് ശ്രദ്ധിച്ചല്ലേ പറ്റൂ. ആരാ? ജയശങ്കർ സാറുണ്ടോ? ഉണ്ടല്ലോ. സാറിനൊരു കൊറിയർ ഉണ്ട്. ജയേട്ടാ, കൊറിയർ അതാ വരുന്നു. കൊറിയർ? ഓ, എവിടെ നിന്നായിരിക്കും? താങ്ക്സ്, താങ്ക് യു സാർ. ഓക്കെ. ഓ, ഇത് അവനയച്ചതാ, എന്റെ ഫ്രണ്ട് ചൈനയിൽ നിന്ന്, ഡോക്ടർ ജെയിംസ് പീറ്റർ. See, ആ മുഖത്തെ ഗ്രേസ് ഉണ്ടോ? ഷിയാം സർ, ഹി ഈസ് ദ ചൈനീസ് ഡോക്ടർ. ജെയിംസ് എപ്പോഴും പറയാറില്ലേ, അവന്റെ റോൾ മോഡൽ. ഹി ഈസ് സ്പിരിച്വൽ മാസ്റ്റർ. കണ്ടിട്ടൊരു സന്യാസി ലുക്ക് ഉണ്ടല്ലോ. എടാ, ഒന്ന് വേഗമാവട്ടെ. എടാ പെട്ടെന്ന്. Okay boys, come on. Next month 7th ആണ് ജില്ലാ കായിക മേള. ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഓർമ്മ നിങ്ങൾക്ക് വേണം. വലിയ സ്കൂളുകളുടെ മുന്നിൽ നമ്മുടെ കൊച്ചു സ്കൂളിന്റെ പേരും പത്രങ്ങളിൽ അച്ചടിച്ചു വരണം. നിങ്ങൾ റെഡിയായി? ഹലോ, എന്താ സ്റ്റീഫൻ സാറേ? എന്താ ബാലുനോ? ആ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ. ജേട്ടൻ ഇപ്പൊ അവിടെ എത്തും. ഓക്കേ. ആരാ ലിച്ചു? സ്കൂളിൽ നിന്ന് പിടി മാഷ. എന്താ, വാട്ട് ഡു യു ഫീൽ? നമ്മുടെ ബാലു രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഒന്ന് മറിഞ്ഞു വീണ് കാല് മുറിഞ്ഞു. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഓ, നീ എപ്പോഴും പറയാറുള്ള ബാലു അവനാണോ? അവൻ തന്നെ ആള്. സബ്ജില്ലാ കോമ്പറ്റീഷനിലെ 100 മീറ്റർ റേസില് ഫസ്റ്റ് ആയിരുന്നു. വലിയൊരു ഓട്ടക്കാരനാവണോന്ന് അവന്റെ ആഗ്രഹം. പാവം. അയ്യോ, അയ്യോ.
അവനൊന്നുമില്ല വാസു, അവൻ ഓടി വന്ന് വീണതാ. അവന് വേറെ കുഴപ്പമൊന്നുമില്ല. കഴിക്കടാ, ആ ബാലു ഇന്നിട്ട് പണിയെടുത്തേന് എന്റെ വക ട്രീറ്റ്. ഇതോടെ ആ ബാലുവിന്റെ കഥ കഴിഞ്ഞു, ഇനി അവൻ ഓടില്ല. എന്തായാലും അളിയന്റെ തട്ട് കൃത്യമായിരുന്നു, ഇനി അവൻ ഓടില്ല. എന്റെ തട്ടല്ലേ, അത് കൃത്യമായിരിക്കും. പിന്നെ ഇവന്റെ അപ്പം വലിയ തട്ടുകാരനല്ലേ, ഇതും തട്ടും ഇതിനപ്പുറവും തട്ടും. അല്ല ഞണ്ടിക്കൊണ്ട് പോടാ, ഇന്ന് പറയാനായിട്ടില്ലേ. ബോബി ഇവന്ന് കഴിക്കടാ. ഇല്ലടാ, മനുവും കൂടെ വരട്ടെ. ബോബി ഡാ, ബോബി എന്താ ആകെ പണിയെടുത്ത ലക്ഷണമാ? ആ സാറുമാരല്ലേ ബാലിനെ കൊണ്ടുപോയിരിക്കുന്നത് മഹാലക്ഷ്മി ടീച്ചറിന്റെ ഹോസ്പിറ്റലാ. അതിനെന്താടാ, അവനെ എവിടെ കൊണ്ടുപോയാലും അവ എനിക്ക് ഒരു മാസമായിരുന്നു. കാരണം സോഡാ കുപ്പിയുടെ ചില്ല ശരീരം മുഴുവൻ. നീ പറഞ്ഞ ശരിയാ, നമ്മളാ ചെയ്തിരിക്കുന്നുള്ളത് ആരും അറിഞ്ഞിട്ടില്ല. ഉടനെ തന്നെ ആ ഗ്രൗണ്ടിൽ നിന്ന് ആ കുപ്പിച്ചില്ലെടുത്ത മരണം. മോനെ ഇവള് രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര ബഹളമാ. നിന്നെ കാണാ ഇവിടെ വരണമെന്ന് പറഞ്ഞോണ്ട് ഇന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞതുകൊണ്ടാ ഇവളൊന്ന് അടങ്ങിയത്. അങ്ങനെയൊന്നും അല്ല, വാപ്പ ചുമ്മാ അറിയുന്നതാ. ഇവിടെ അടുത്താ വാപ്പയുടെ കട, അപ്പൊ പിന്നെ എന്നെയും കൂടെ കൂട്ടാന്ന് വാപ്പ പറഞ്ഞു. അതേതായാലും നന്നായി. അവൻ ഇന്നലെ മുതൽ ഒറ്റക്കിരുന്ന് ബോറടിക്കണെന്നാ പരാതി. സന്തോഷമായല്ലോ. ശരി. നോക്കട്ടെ. ബാലു നിനക്ക് വേദനിക്കുന്നുണ്ടോ? എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോ വല്ലാത്ത വേദനയായിരുന്നു, ഇപ്പൊ കുറവുണ്ട്. ബാലു വാ, നമുക്ക് നടന്നു നോക്കാം. ബാലു ഓക്കെ ആയോ? നിന്റെ കാര്യം തിരക്കിയ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നെ. പിന്നെ ഉമ്മച്ചിക്കുട്ടി ഇവിടെ എത്തിയോ? സായിര ഇവിടെ അടുത്ത ടീച്ചറിന്റെ വീട്. ആണോ? ഞങ്ങൾക്ക് ടീച്ചറിന്റെ വീടൊന്ന് കാണിച്ചു തരുമോ? അതിനെന്താ, കാണിച്ചു തരാലോ.
അല്ല ടീച്ചറെ, ഈ ഹോസ്പിറ്റലും ടീച്ചറിന്റേതാണോ? അതെ ആണല്ലോ. എന്താ? അല്ല, ഇതിന്റെ പേര് കണ്ടിട്ട് ചോദിച്ചതാ. ഓ അങ്ങനെ. ടീച്ചറെ, ഇപ്പൊ എനിക്ക് വേദന എല്ലാം മാറി, ഞാനും വരാം. കണ്ടോ, കൂട്ടുകൂടാൻ ആളെ കിട്ടിയപ്പോ ബാലുവിന്റെ വേദനയൊക്കെ പറന്നുപോയി. വീട്ടിൽ പോവാം. ഓക്കെ, വാ പോവാം. ഇപ്പൊ ട്യൂഷന് പോയിരിക്കുക. ഇനി 4 മണിക്ക് ആളെത്തും. 5 മണിക്ക് പിന്നെ മ്യൂസിക് ക്ലാസ്. അവൻ പോയാ പിന്നെ വീട് ഉറങ്ങിപ്പോവും. ശരി വാ, റൂം ഉള്ള വാ. വാ മുനെ. എന്തുമാത്രം പുസ്തകങ്ങളാ. അതെ, ഇതെല്ലാം ഞാൻ പഠിച്ച പുസ്തകങ്ങളാ. ശരി, നിങ്ങൾ ഇതൊക്കെ നോക്കിക്കോ, ഞാനിപ്പോ വരാം. ഹായ് കമ്പ്യൂട്ടർ. ശരി. അശ്വിന്റെ പഴയ കമ്പ്യൂട്ടറാ. പുതിയത് വാങ്ങിയപ്പോ അവൻ ഇത് ഉപയോഗിക്കാതെയായി. വെറുതെ പൊടി തുടച്ചതാ. എന്താ ബാലു, ഇത് വേണോ? ഇവിടെയൊന്നുമില്ല സാറേ. ചിലപ്പോ ഏതെങ്കിലും ക്ലാസ് മറന്നു വെച്ചിട്ടുണ്ടാവോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്? ഇതിപ്പോ ആരെങ്കിലും കൈ കിട്ടിയിട്ടുണ്ടാവോ? എന്റെ സ്കൂളിൽ നിന്ന് എനിക്കിന്നെ പണിതരാ സാറേ. 4:15 ബെല്ലടിക്കണം. ഞാനിപ്പോ എന്ത് ചെയ്യണം? അതിനൊക്കെ വഴിയുണ്ട്. ഒരു കാര്യം ചെയ്യും, ആദ്യം ബെല്ലടിക്കും. ഓ ഓ, ബെല്ലെങ്കിൽ ബെല്ല്. വാ. ആ ഇല്ല, പോ വാ, നോക്കട്. പോയിക്കോ പോയിക്കോ, അവിടെ നില്ലേ. അപ്പോ ആ നോക്കട്ടെ. ഇല്ല, പോ പോ പോ, ഇങ്ങോട്ട് വാ. നിന്റെ ബാഗിന് സിബ് ഇല്ലാടേ.
എന്താ ടീച്ചർ ചെയ്ത്? എച്ച് എമ്മിന്റെ ഫോൺ കാണാനില്ല, അതുകൊണ്ട് പരിശോധിക്കാം. ആ പോട്ടെ പോട്ടെ, നില്ലേ നില്ലേ നില്ലേ. അപ്പോ അടുത്ത ആൾ വാ. നില്ലവിടെ വീട്ടിലെവിടെയാ മറന്നു വെച്ചിട്ട് പിള്ളേരുടെ ബാഗ് തപ്പി എവിടുന്ന് കിട്ടാൻ വാ. അപ്പോ അപ്പോ പോ. ഇതിലെന്തോ ചതിവുണ്ട്, അത് ബാലു അങ്ങനെ ചെയ്യില്ല. ചതിയോ? ഇങ്ങോട്ട് മാറി നിക്കടേ. തൊട്ടുപോകരുതവനെ. ഈ മൊബൈൽ ഇവന്റെ ബാഗിൽ എങ്ങനെ വന്നു എന്ന് ഇവൻ പറയും. പറയടാ. വേണ്ട, ഞാൻ പറയാം എങ്ങനെ വന്നു എന്ന്. നീ എവിടെയായിരുന്നടാ? ഞാൻ നിന്നെ എവിടെയൊക്കെ തിരക്കി. നീ ഇത് ഇവന്റെ ബാഗിലേക്ക് വെക്കി. അയ്യോ, നിന്റെ അച്ഛന്റെ മൊബൈൽ അല്ലേ? വേടാ, ഇതോടെ അവന്റെ പഠിപ്പ് വെളിയില്ല. കൊള്ളാടാ ബോബി, കൊള്ളാം. എന്താ ക്ലാസ്സിൽ വരാഞ്ഞ? ടീച്ചർ പോക്കോ, ഞാൻ ഇനി ക്ലാസ്സിലേക്കില്ല. നീ കളിക്കാതെ എണീറ്റ് വാ. ഞാൻ പഠിപ്പ് നിർത്താൻ പോവാ. ഓഹോ, പഠിപ്പ് നിർത്തി നീ എന്ത് ചെയ്യാൻ പോവാ? അറിയില്ല, എല്ലാവരും എന്നെ കളിയാക്കുന്നു. കള്ളന്റെ മകനത്തു എനിക്ക് പഠിക്കണ്ട ടീച്ചറെ. പോയിക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പോയിക്കോ. ഇന്ന് നിന്നെ ഇവര് കള്ളന്റെ മോൻ എന്നെ വിളിക്കുന്നുള്ളു, നാളെ ഈ സമൂഹം നിന്നെ വിളിക്കും കള്ള എന്ന്. ആ വിളി കേട്ട് കേട്ട് നീ തന്നെ തീരുമാനിക്കും കള്ളനാകാൻ. അങ്ങനെ അപ്പനും മോനും അടുത്തു വരുന്ന തലമുറയും ഇതുപോലെ കള്ളന്മാരായി തന്നെ ജനിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നീ വിചാരിച്ചാൽ അത് മാറ്റി എഴുതാം ബാലു. ഇന്ന് അപ്പനെയും മോനെയും മോശം പറയുന്ന അതേ നാവുകൊണ്ട് തന്നെ അത് മാറ്റി പറയിപ്പിക്കണം. അതിന് നീ ഇപ്പോഴേ തീരുമാനിക്കണം. ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ജയിച്ച് കാണിച്ചു കൊടുക്കണം. നീ കൈവെക്കുന്ന എല്ലാത്തിലും ജയിച്ച് കാണിച്ചു കൊടുക്കണം. ഈ സ്കൂളിലുള്ളവരും നാട്ടുകാരും ഒക്കെ പറയണം,
ഇത് നമ്മുടെ ബാലുവാണെന്ന് അത് കേട്ട് എനിക്ക് പറയണം. ഇത് എന്റെ ബാലുവാണെന്ന് എനിക്ക് പഠിക്കണം ടീച്ചറെ. എനിക്ക് പഠിക്കണം. ടീച്ചർ പറഞ്ഞ പോലെ വലിയൊരാളാണ് ആരെന്തോടും വിളിച്ചോട്ടെ ബാലുവിനൊന്നുമില്ല. സഹപ്രവർത്തകരെ, ഈ സ്കൂളിന്റെ അഭിമാനവും വളർച്ചയ്ക്ക് പിന്നിലെ ശക്തിയും നമ്മുടെ ബഹുമാനപ്പെട്ട എച്ച് എം തങ്കച്ചൻ സാറാണെന്ന് അടിവരയിട്ട് പറയാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സ്കൂളിൻ്റെ പി ടി എ ഫണ്ട് വളരെ ശുഷ്കിച്ച അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ ടീച്ചേഴ്സിൽ നിന്നും കുട്ടികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കുറച്ച് ഫണ്ട് പിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ചില്ലി കാശിയും തരില്ല, അതുപോലെ ടീച്ചർമാർ ആരും തരില്ല. അത് മാത്രമല്ല, കുട്ടികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പിരിക്കാനാണ് ഭാവമെങ്കിൽ അത് നടക്കില്ല. ഒരു നല്ല സ്കൂളിന് വേണ്ടിയുള്ള എന്ത് അടിസ്ഥാന സൗകര്യമാണ് ഇവിടെ ഉള്ളത്? അതിനുവേണ്ടി പി ടി എ ബോർഡ് എന്ത് ചെയ്തു അത് ഞങ്ങൾക്ക് അറിയണം. ഒരുമാതിരി കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയരുത്. പിന്നെ സ്റ്റീഫൻ സാറ് ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ പറയാം. നമ്മുടെ സ്കൂളിന്റെ ശോചനീയ അവസ്ഥ ചൂണ്ടിക്കാട്ടി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശരവണ്ണ ആണെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതോടുകൂടി നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രതിച്ഛായയും മാറും. മാറും മാറും, നടക്കുന്ന വല്ല കാര്യം. കഴിഞ്ഞ വർഷത്തെ വരവുചെലവ് കണക്കുകൾ നോക്കട്ടെ. സമാധാനായിട്ടിരിക്കും ടീച്ചറെ, കണക്കൊക്കെ ഞാൻ കാണിക്കേണ്ട അടുത്ത് കാണിച്ചാ പോരെ. എന്താ ടീച്ചറെ, മീറ്റിംഗിന് പോയില്ലേ? അയ്യോ ഞാനില്ലേ, അതിനൊക്കെ ഇവിടെ വലിയ സാറുമാരില്ലേ? എന്താ ഇവിടെ കാലങ്ങളായിട്ട് നടക്കുന്നത്? വരവ് ചെലവ് അവതരിപ്പിക്കുമ്പോ ചർച്ച അലസിപ്പിരി, പിന്നെയും സ്കൂളിന്റെ അവസ്ഥ അത് തന്നെ. ആ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ, ഇന്നും ചർച്ച അലസിപ്പിരിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ എന്റെ ജോലി തീർക്കട്ടെ. ആയിക്കോട്ടെ. നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ആദ്യ സംഭാവന എന്റേതായിരിക്കും. വന്നു പോകും കുഞ്ഞു തുമ്പികൾ, കുഞ്ഞു തെന്നൽ പോലെ തുള്ളിമാൻ കിടാങ്ങൾ, തുള്ളിയോടും തുള്ളിയോടും പള്ളി പൂങ്കുടം. Oh, oh, oh.
എന്റെ നെഞ്ചിലെ സ്നേഹരാഗ താളഗാനമൊന്ന് കേൾക്ക്. മഞ്ഞണി പൂഞ്ചില്ലയിൽ മെല്ലെ വന്നതെന്ന് കുഞ്ഞു പൂങ്കുയിൽ. ഇന്ത്യയും നിന്റെയും പാട്ടു കേട്ടു കൂട്ടു തേടി ആറ്റു ചോലയിൽ. കുഞ്ഞുങ്ങൾക്കുള്ള ഇത്രയും ആത്മാർത്ഥത സാറിനും കൂടി ആവാമായിരുന്നു. അല്ലെങ്കിലും ടീച്ചർക്ക് എന്നെ കളിയാക്കലാണല്ലോ പണി. നടക്കട്ടെ നടക്കട്ടെ. പോട്ടെ ടീച്ചർ. എന്തായാലും ടീച്ചർ പറഞ്ഞത് കാര്യമായി. എന്താടാ നോക്കണേ? എംബിയുടെ കാറാ പോകുന്നു. അതിന് നിനക്കെന്താ? ഏ ഒന്നുമില്ല. വൈകുന്നേരം കാണാം. എം എച്ച് അയ്യോ, രാവിലെ കള്ളിൻ്റെ പേരാണല്ലോ വായി വരുന്നത്. ആ എച്ച് എം എ ആകെ പ്രശ്നമാണ്. പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട 12 ബീവറേജുകൾ, അല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട 12 ഗവൺമെൻറ് സ്കൂളുകൾ അടച്ചു കൂട്ടാൻ പോവാന്ന്. ബീവറേജിൻ്റെ അടുത്തുള്ള സ്കൂളുകളൊക്കെ പൂട്ടേണ്ടത് തന്നെയാണ്. അതിന് നമുക്കെന്താ? നമുക്കെന്താന്ന്? ടി വി ന്യൂസിൽ ഇപ്പം പറഞ്ഞതാ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും കുട്ടികൾ കുറവുള്ളതുമായ സ്കൂളുകളാണ് പൂട്ടാൻ പോകുന്നത്. നമ്മുടെ സ്കൂളിന്റെ പേരും ആ ലിസ്റ്റിലുണ്ടെന്ന് ആ മെമ്പർ ശരവണം പറഞ്ഞത്. താമൃത് വേണ്ടാത്തൊന്നും പറയണ്ട. തന്റെ ഈ മെമ്പർ ഉണ്ടല്ലോ, നാ കെടുത്ത കളത്തിലെ പറയും. ഇന്നേ വരെ അവൻ പറഞ്ഞ കാര്യം ഏതെങ്കിലും സത്യമായിട്ടുണ്ടോ? എന്റെ പൊന്നച്ചമ്മ, ഇതങ്ങനല്ല. നമ്മളറിയാതെ ഈ സ്കൂളിന്റെ പരിസരത്ത് ആരൊക്കെ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ കുത്തിക്കുറിച്ച് പോയിട്ടുമുണ്ട്. രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവരും റെഡി ആയിക്കോ. പൂട്ട് വീഴുന്നതിന് മുമ്പ് ഞാൻ ഏതെങ്കിലും നല്ല സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോവാൻ പോവാ. അങ്ങനെ പറയാതെ സ്റ്റീവൻ സാർ. താൻ പോകും. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? എല്ലാരും ക്ലാസ് പോയേ. സാറേ, നമ്മളെ സ്കൂൾ പൂട്ടുന്നു. സ്കൂള് പൂട്ടാൻ ഞങ്ങള് കുട്ടികളെ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സമ്മതം ആർക്കാ വേണ്ടത്?
സാറേ സൗകര്യങ്ങൾ ഇല്ലാത്ത സ്കൂളല്ലേ പൂട്ടുന്നു? അപ്പൊ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലോ? എന്തടാ പോടാ പോവാൻ, നിന്നോട് പോവാനല്ല പറഞ്ഞു, പോടാ പോവാൻ പോടാ. എടാ മോനെ, നിനക്കിത് എന്ത് പറ്റിയടാ? പെറോട്ടയും ചിക്കനും വേണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കും മോനെ. കഴിക്കാപ്പ. അങ്ങനെ വേണ്ട, നിനക്കിന്ന് അപ്പൻ എടുത്തേ. എന്തിനാന്തോ? ഇയാളെ പോലുള്ള ഒരാൾക്ക് എങ്ങനെയാണോ ഇത്രയ്ക്ക് വെൽ പ്ലാൻഡ് ആയിട്ട് മോഷ്ടിക്കാൻ കഴിയും? അത് പിന്നെ മാഡം, എന്നെ കമ്മീഷണർ വിളിച്ചിരുന്നു, ഒറിജിനൽ ആളെ കിട്ടിയിട്ടുണ്ടെന്ന്. ഏതോ ഹൈടെക് റോബറി നടത്തുന്ന എന്താ പേര്, ഉസ്മാനോ മറ്റോ. ഇറക്കി വിടട്ടോ അയാളെ. മാഡം, ഇവന് ആ ഉസ്മാനുമായി എന്തോ ബന്ധമുണ്ടെന്ന് ഉറപ്പാ. ഇവനോ? എന്ത് ബന്ധം? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവന്റെ മകൻ എപ്പോഴും മാഡത്തിന്റെ പിന്നാലെ നടക്കുന്നത്? ഇവന്റെ മകനോ? അതെ മേഡം, രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവന്റെ മകൻ മാഡത്തിന്റെ പിന്നാലെ ഉണ്ട്. അതിന് ദൃക്സാക്ഷിയുണ്ട്. ഇവനാ മാഡത്തിന്റെ പിന്നാലെ. നീ എന്തിനാ എന്റെ പിന്നാലെ വന്നത്? അത് എന്റെ സ്കൂളിന് ഒരു ബസ് ചോദിക്കാനാ വന്നത്. സ്കൂളിന് ബസ്സോ? എന്നോട് ചോദിച്ചാ കിട്ടുമെന്ന് ആരാ പറഞ്ഞ? ആരും പറഞ്ഞതല്ല. പിന്നെ ഇവിടെ അടുത്തുള്ള ഗേൾസ് സ്കൂളിന്റെ മുന്നിലെ ബോർഡ് ഞാൻ കണ്ടതാ. മോനെ ഏത് സ്കൂളാ പഠിക്കുന്നത്? 36 ഗവൺമെന്റ് സ്കൂളിലാ. സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്ന സ്കൂൾ പൂട്ടാൻ പോവാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി മാഡം. അതുകൊണ്ടാ. ഓ, അത് ശരി. മിസ്റ്റർ സുരേഷ്, ഇപ്പൊ തന്നെ ഇയാളെ റിലീവ് ചെയ്തേക്കും. യെസ് മാഡം. ടീച്ചറെ കണ്ട് രണ്ടു ദിവസമല്ലോ, എവിടെയായിരുന്നു? ഞാൻ നാട്ടിൽ വരെ ഒന്ന് പോയിരുന്നു. എന്താ ഇവിടെ വിശേഷം? ടീച്ചർ ഒന്ന് പോയി നോക്ക്, ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ടീച്ചറെ കണ്ടോ? കമ്പ്യൂട്ടർ ലാബ്. നമ്മുടെ സ്കൂളിൽ എന്ത് പറ്റി? ഒന്നും പറ്റാതിരിക്കാൻ ചെറിയൊരു കമ്പ്യൂട്ടർ ലാബ്, അത്രേ ഉള്ളൂ. ടീച്ചർ
കമ്പ്യൂട്ടർ നമ്മുടെ ബാലു കൊടുത്തതാ. നീ സ്കൂളിന് കൊടുത്ത കമ്പ്യൂട്ടർ അടിപൊളി. ആ ഞാൻ കണ്ടു. അപ്പൊ ഇനി നമുക്ക് കമ്പ്യൂട്ടർ പഠിക്കല്ലേ. എടാ മണ്ട, എന്തിനാണ് നിന്റെ കമ്പ്യൂട്ടർ കൊടുത്തേ? ഞാനായിരുന്നെ കൊടുക്കില്ലായിരുന്നു. ബാലു കൈനീട്ട്. നീ മിടുക്കന. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഉയരത്തില്ല നിന്റെ മനസ്സ്. കൺഗ്രാജുലേഷൻസ്. രണ്ടു ദിവസമായിട്ട് ടീച്ചർ എവിടെയായിരുന്നു? ആ അതൊക്കെ പിന്നെ പറയാം. ഇന്ന് ഒരുമിച്ചാ നമ്മൾ യാത്ര. ടീച്ചറെ നമ്മുടെ സ്കൂള് പൂട്ടോ? ഛേ, അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. പെട്ടെന്ന് അങ്ങനെ ഒരു സ്കൂള് അടച്ചു പൂട്ടാനൊന്നും കഴിയില്ല. പിന്നെ ടി വി ന്യൂസിൽ പറഞ്ഞതോ? അതെ, നമ്മുടെ നാട്ടില് പ്രൈവറ്റ് സ്കൂളുകൾ കൂടി. അപ്പൊ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കാൻ ആളില്ലാതായി. ആ സ്കൂളുകളാ പൂട്ടാൻ പോന്നെ. അക്കൂട്ടത്തില് നമ്മുടെ സ്കൂൾ ഇല്ലടാ ബാലു. സ്കൂളിലെ എല്ലാരും പറഞ്ഞപ്പോ പേടിച്ചുപോയി. ഇപ്പൊ പേടി മാറിയോ? ഇത് ടീച്ചറിന്റെ മോനെ പോലെ ഉണ്ടല്ലോ. മോനെ പോലെയല്ല, അതവൻ തന്നെയാ. എന്റെ മോൻ അശ്വിൻ. ഇന്നലെയാണ് അവൻ മരിച്ചിട്ട് 3 വർഷം തികഞ്ഞത്. പിന്നെ എന്തിനാ ടീച്ചറെ ഞങ്ങളോട് കള്ളം പറഞ്ഞു? അവൻ മരിച്ചു പോയെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല. അശ്വിൻ എങ്ങനെയാ മരിച്ചത്? അവന്റെ ചിരി കണ്ടോ? ജേട്ടൻ അവന്റെ ബാഗ് നോക്കിക്കോ. ബാഗിലോ? കണ്ടല്ലോ, ഇത് ഞാൻ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഇതോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കും. ഇങ്ങോട്ട് പോയതാവൻ. പിന്നെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. വാശിക്കാരനായിരുന്നു അവൻ. എല്ലാ സൗഭാഗ്യങ്ങളും സ്നേഹവും കൊടുത്ത് ലാളിച്ച ഞങ്ങൾ അവനെ വളർത്തിയത്. പക്ഷെ ഞങ്ങളുടെ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞില്ല. കാണാതായതിന്റെ 4 ദിവസം കഴിഞ്ഞ് പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. കോയമ്പത്തൂരിൽ ഒരഴുക്കു ചാലൽ. അത്
അത് അവൻ തന്നെയായിരുന്നു എന്റെ അശ്വൻ. പക്ഷേ അങ്ങനെ അവനെ കാണാനുള്ളൊരു ധൈര്യം എനിക്കുണ്ടായില്ല. ഒരിക്കൽ അമ്മയെന്ന് വിളിച്ച് അവൻ തിരിച്ചു വരും. ഇത്രയും നാളും പിണങ്ങിയിരുന്നതിന് മാപ്പ് പറഞ്ഞ് ഓടി വന്നെന്നെ കെട്ടിപ്പിടിക്കും എന്ന് വിശ്വസിച്ച് കാത്തിരിക്കുകയാണ് ഞാൻ. ഒന്നും നമുക്കറിയില്ലായിരുന്നു ടീച്ചറെ. ഓരോന്ന് ചിന്തിച്ച് കൂട്ടിക്കോളും, പിന്നെ എങ്ങനെ സ്വപ്നം കാണാതിരിക്കും. എന്നാ വെള്ളം കുടിക്കും. കിടന്നേ. മനോഹര, നമ്മുടെ പാലത്തിന്റെ കാര്യം ഇത്തവണയെങ്കിലും എം ബിയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണേ. അതെങ്ങനെ നടക്കും? മുക്കോല റോഡിന്റെ കാര്യം ഇത്തവണ ചെയ്യാമെന്ന് എം ബി ഏറ്റതാ? നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട, നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഞാൻ മാഡത്തിനെ കണ്ട് സംസാരിക്കട്ടെ. ആ നമ്മുടെ കാര്യം കൂടെ ഒന്ന് നോക്കാം. ശരി ശരി. ഞാൻ പറഞ്ഞു ഫയലുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം തപ്പിയെടുത്തിട്ടുണ്ട് മാഡം. പിന്നെ നമ്മുടെ മുക്കോല വാർഡ് മെമ്പർ രമണനും ആറ്റിപ്പുറ വാർഡ് മെമ്പർ പത്രോസ് വടക്കനും തമ്മി ആകെ ബഹളമാണ്. അതെന്തോടോ അങ്ങനെ? അത് പിന്നെ പുതിയ ഫണ്ട് വരുന്ന കാര്യം എങ്ങനെയോ ലീക്കായിട്ടുണ്ട്. അപ്പൊ അതാണോ കാര്യം? ഇത്തവണത്തെ ഫണ്ട് അലോട്ട്മെന്റ് വരുമ്പോ അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് എനിക്കറിയാം. അതിന്റെ കാര്യവും പറഞ്ഞ് ആരും എന്നെ കാണാൻ വരണ്ട. മനസ്സിലായല്ലോ. വണ്ടി റെഡി. ഓക്കേ മാഡം, റെഡി. ദേ മാഡം വന്നു. ദേ എംബി വരുന്നുണ്ട്. നമസ്കാരം. എല്ലാം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം നോക്കിക്കോളും. ശരി. എന്റെ മോൻ അപ്പനല്ലാതെ ആരും ഇല്ലല്ലോ എന്ന്. മോൻ നല്ലവണ്ണം പഠിക്കണം, പഠിച്ച് പഠിച്ച് വലിയ ആളാവണം. അത് കാണാൻ അപ്പനില്ലേലും മറ്റുള്ളവർ പറയണം, വാസുവിന്റെ മോൻ വലിയ ആളായെന്ന്. വാസുവിന്റെ ആഗ്രഹം പോലെ. അങ്ങനെ പറയല്ലേ അപ്പ. പിന്നെ അപ്പന്റെ ആഗ്രഹം അത് ഞാൻ സാധിക്കും. ഇന്നലെ അപ്പ വിഷമത്തോടൊരു കാര്യം പറഞ്ഞു. എന്താ ബാലു? പഠിച്ച് വലിയ ആളാവണോ? എനിക്ക് അപ്പൻ പറഞ്ഞ പോലെ പഠിക്കണം സാറ, പഠിച്ച് പഠിച്ച് വലിയ ആളാവണം. എന്താ ബാലു?
എന്തിനാ ബാലു പേടിക്കുന്നേ? വല്ല നീർക്കോലിയെ മറ്റോ കണ്ട് പേടിച്ചോ? അതിന് ഞാനൊന്നും കാണുന്നില്ലല്ലോ. ബാലു എന്തു പറ്റി? പെട്ടെന്ന് എന്തോ പോലെ തോന്നി. ഇപ്പൊ ശരിയായി. ഒന്നുമില്ലെന്നേ. കാര്യം സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഡേറ്റിംഗ് അടുത്തെത്തി. ഉടനെ പ്രാക്ടീസ് തുടങ്ങിയില്ലെങ്കിലേ അപ്പൊ വേറെ വല്ലതും കൊണ്ടുപോകും. ഞാൻ തന്നെ ജയിക്കും. അങ്ങനെ ചുമ്മാ ജയിക്കല്ല, നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം. അതാണ്. അങ്ങോട്ട് നോക്കിപ്പോണേ മോനെ. Come on, come on, come on. Go, go, go fast. Go fast. I'm totally disturbed. I can't handle the whole things alone. Enna kondu kaiyunnilla lechu ellathil shradhikkan. Next week plan cheyda Chinese trip ne njan engane povum? Dr. James avade endokkiyo plan cheyunnundu. Lakshmi, you think seriously? Namukku sondamaya hospital ullappo ninakku endina ee teacher pani? റിസൈൻ ചെയ്തിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഏറ്റെടുക്കണം. തമാശ പറയാണോ? ഞാൻ റിസൈൻ ചെയ്യാനോ? ജയേട്ടന്റെ ഭാഷയിൽ ഇത് വെറും ജോലി മാത്രമായിരിക്കാം. ബട്ട് എന്നെ ഇന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ എന്റെ കുട്ടികളാ. ഹേയ് ലച്ചു, ഐ എം സോറി, റിലാക്സ്. തനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യണ്ട. ആ കണ്ണുടക്ക് ചിന്തിച്ചപ്പോ മറ്റൊരു വഴി മുന്നിൽ തെളിഞ്ഞില്ല. ഓക്കെ, ഡോണ്ട് വറി, ഞാൻ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ. പ്രൊഫഷണൽ എത്തിക്സ് കാരണം ചിലതൊക്കെ കണ്ടില്ലാന്ന് നടിക്ക. ഞാൻ ഡോക്ടർ ശേഖരൻ നമ്പ്യാരുടെ കാല് പിടിക്കണമായിരിക്കും മരുമകനെ ഒന്ന് സഹായിക്കാൻ. എന്നെ അതിന് കിട്ടില്ല. ഐ കോണ്ട്. കാലൊന്നും പിടിക്കണ്ട, ജയേട്ടനൊന്ന് സമ്മതം മൊളിയാ മതി. ഞാൻ വിളിച്ചോളാം, അച്ഛൻ വരും. ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. പ്രൊഫഷണൽ ഈഗോയും പ്രൗഢിയുമുള്ള പഴയ നമ്പ്യാരല്ല ഇപ്പോ. അമ്മ പോയതോടെ പാവം ഒറ്റയ്ക്കായി. ഒരുപാട് നേരം സംസാരിച്ചു. ആദ്യമായിട്ട് അച്ഛൻ
എന്നോട് ഇത്രയും നേരം സംസാരിക്കുന്നത്? ഇനിയിപ്പോ ഞാനായിട്ട് തടസ്സം നിന്നൊന്നും വേണ്ട. താൻ വിളിച്ചാ വരുമെങ്കിൽ വിളിക്ക്. ദ ഗ്രേറ്റ് ഡോക്ടർ മിസ്റ്റർ ശേഖരൻ നമ്പ്യാരെ. മോനെ എന്താടാ? ഓ, നല്ല ചൂടുണ്ടല്ലോ. ഈശ്വര, നന്നായിട്ട് പനിക്കുന്നുണ്ട്. നീ വന്നേ, ഡോക്ടറെ കാണാം. എനിക്കൊന്നുമില്ല അപ്പ. അപ്പൻ പോയേ, എനിക്ക് പഠിക്കാനുണ്ട്. നാളെ മോഡൽ എക്സാം ഉള്ളതാ. എടാ മോനെ, നീ പറയുന്നതൊന്ന് കേക്ക്. ശേ, ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. Hey!
നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിക്കോളൂ. നമസ്കാരം സാർ. ആരാ? ഞാൻ ഈ സ്കൂളിൽ എച്ചമ്മ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത്. എനിക്ക് സ്കൂളും പരിസരവും ഒന്ന് കാണണം. വരൂ. ഓ മിസ്റ്റർ തങ്കച്ചൻ, നിങ്ങളുടെ ഇവിടുത്തെ എം പി ശ്രീമതി ലക്ഷ്മി നായർ പ്രത്യേക താല്പര്യമെടുത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ ഈ സ്കൂളിനെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്കൂളിലെ ഒരു കുട്ടി തന്നെയാണ് ഇതിന് കാരണക്കാരനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവൻ്റെ പേര് ബാലു. കൺഗ്രാജുലേഷൻസ്. അച്ഛാ, ഇത് ലച്ചുവിൻ്റെ സ്കൂളിലെ കുട്ടിയാ. ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും നടത്തിയിട്ടുണ്ട്. ഈ ടെസ്റ്റ് നെഗറ്റീവ്. കുട്ടിക്ക് ഇപ്പോഴും നല്ല ഫീവറുണ്ട്. ഈ ടെസ്റ്റൂടെ നോക്കൂ. ശരി. സിസ്റ്റർ, ബാലു ഏത് റൂമിലാ? മോനെ, മോനെ, അപ്പ എന്താടാ? അപ്പ നമ്മളെ വീട്ടിൽ കള്ളൻ കയറി എന്റെ ട്രോഫി കൊണ്ടുപോയി. അപ്പ ബാലു, നിനക്ക് എന്താടാ മോനെ പറ്റിയത്? നിന്റെ ട്രോഫി വീട്ടിൽ തന്നെ ഉണ്ട്. ഇല്ല ഇല്ല, അപ്പ നുണ പറയുന്നതാ. ഇപ്പ കാണുന്ന ട്രോഫി, ഇപ്പൊ കിട്ടുന്ന ട്രോഫി. നീ ഒന്ന് അടങ്ങിയിരിക്കും മോനെ, ഞാൻ പോയി ഇപ്പൊ എടുത്തോണ്ട് വരാം. അങ്കിളെ കേറി വാ മക്കളെ. ബാലു, നമ്മുടെ സ്കൂള് ഡിജിറ്റൽ സ്കൂൾ ആവാൻ പോവാടാ. ഒക്കെ നീ കാരണം. അപ്പ ഇവരൊക്കെ ആരാ? അപ്പ നിങ്ങളിരിക്കെ ഞാൻ വീട്ടിൽ പോയി ഇവന്റെ ട്രോഫി എടുത്തോണ്ട് വരാം. ബാലു, കഴിഞ്ഞതൊക്കെ ക്ഷമിക്കടാ. ഞങ്ങൾ നിന്റെ കൂട്ടുകാരാവാൻ വന്നതാ. ബാലു ക്ഷമിക്ക. എടാ, ഇത് നിന്നെ അന്ന്
പട്ടി അടിച്ചതല്ലേ? പിടിയടാ വെട്ടാൻ വൈ, വെട്ടേ അങ്ങോട്ട്. എടാ അങ്ങോട്ട് വെട്ടറാ. My God. എന്താ സാർ? ഞാൻ സംശയിച്ചത് ശരിയാ. ഇറ്റ് ഇസ് എ ക്രിട്ടിക്കൽ സ്റ്റേജ്. റാബിഡ് വൈറസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ മുഴുവൻ ബാധിച്ചു കഴിഞ്ഞു. പട്ടി കടിച്ചത് ഏതാണ്ട് 2 മാസത്തിന് മുമ്പാണ്. ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഡോണ്ട് വറി, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. ആ പയ്യൻ അവളുടെ മകനൊന്നും അല്ലല്ലോ, ജസ്റ്റ് എ സ്റ്റുഡന്റ്. ചേട്ടാ, ചേട്ടാ, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? ലക്ഷ്മി, അത് പിന്നെ ഞാൻ കേട്ടത് സത്യമാണോ? അവനൊന്നുമില്ല, അവനൊന്നുമില്ല. അവന് വളരെ സീരിയസ് ആണ്. ഇനി അവനെ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേ എന്റെ മോൻ ഇവിടെ കിടപ്പുണ്ട്, അവനെ ഒന്ന് കാണണം. ഹലോ, എങ്ങോട്ടാ നിങ്ങൾ ഈ പോന്നെ? എന്റെ മോളോടൊപ്പം പഠിക്കുന്ന കുട്ടിയാ. ബിരിയാണി എന്ന് പറഞ്ഞാ അവന് ജീവനാ. ഇതൊന്ന് കൊടുത്തിട്ട് ഞാൻ പെക്കോളാ സാറേ. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. കുട്ടിയെ വിളിച്ചിട്ട് പോകുന്നുണ്ടോ? നമുക്ക് അവനെ ഇപ്പൊ കാണണ്ട, പിന്നെ കാണാം. അങ്കിളെ. മോളെ, എന്താ മോളെ? ദേ ബാലുവിനെ എല്ലാരും കൂടെ അവിടെ അടച്ചിട്ടിരിക്കുക. അടച്ചിട്ടിരിക്കുന്നു എവിടെ? ദേ അവിടെ. മോനെ, നിങ്ങളുടെ മകന് പട്ടി കടിച്ച് പേബിഷ ബാധ ഏറ്റിരിക്കുക. ഏറെ കുഴപ്പമൊന്നുമില്ല, അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാം ശരിയാക്കാം. ഒന്ന് കാണിച്ചു കൊടുത്തോളൂ.
എന്റെ മാവക്ക് ഒത്തില്ല, ഒന്ന് തുറക്കണം സാർ. ആരും അറിയാൻ പോകുന്നില്ല, എത്ര വേണമെങ്കിലും തരാം, ഇതൊന്ന് കൊടുത്തോട്ടെ സാർ. ഏയ്, എനിക്ക് കാശൊന്നും വേണ്ട, ഞാൻ തുറക്കത്തില്ല. അങ്ങനെ പറയില്ല സാറേ, ഞാൻ പിടിക്കാം, ഞാനിതൊന്ന് കൊടുത്തോട്ടെ സാറേ. സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം. ഓ ശരി മോനെ. അപ്പോ എന്നാ പിന്നെ. അപ്പൊ പിന്നെ ഓരോരുത്തരത് കേറത്തല്ലേ. ശരി, എല്ലാരും സന്തോഷത്തിലാണല്ലോ. എന്നോട് ഇക്കാര്യം ബാലുവാ സൂചിപ്പിച്ചത്. അല്ല, ഇതിന്റെയൊക്കെ കാരണക്കാരനായ ആ മെടുക്കം ബാലു അവിടെ കണ്ടില്ലല്ലോ. എന്തു പറ്റി സർ?
ഉറങ്ങിപ്പോയിക്കോ. പോ. മനസ്സിലാവില്ല. പ്ലീസ് ചേട്ടാ, എനിക്ക് ബാലുവിനെ കാണണം. ചേട്ടൻ ഒന്ന് എന്നെ മനസ്സിലാക്കൂ പ്ലീസ്. വേണ്ട ലക്ഷ്മി, ഈ അവസ്ഥയിൽ നീ അവനെ കാണണം. നോ, അവനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും ചേട്ടാ. ചിലപ്പോ ബാലു എന്റെ കുഞ്ഞാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇല്ല, അവൻ അരുതാത്തൊന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ അശ്വൻ എനിക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ കാരണോ? ഇവനും കൂടി എനിക്ക് നഷ്ടപ്പെട്ട പിന്നെ ചേട്ടൻ എന്നെ കാണില്ല. എന്താ നിന്റെ പ്രോബ്ലം? ഈ പ്രശ്നത്തിന് നോ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം ഉണ്ട്. നീ കാര്യം എന്താണെന്ന് പറയൂ. ലക്ഷ്മി മെന്റലി അറ്റാച്ച്ഡ് ആയിരുന്ന ഒരു കുട്ടി പേ വിഷബാധയേറ്റ സെല്ലില്ല. വാട്ട് യു മീൻ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് താൻ വിശ്വസിക്കില്ല. താനെന്നല്ല, ആരും. എന്നാൽ ഇറ്റ്സ് എ ട്രൂത്ത്. നമുക്ക് അവനെ രക്ഷിക്കണം. James, are you mad? Medical ethics പ്രകാരം he is dead. നമുക്കെന്നല്ല, ദൈവത്തിന് പോലും അവനെ രക്ഷിക്കാനാവില്ല. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. ബട്ട് താനങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നതിന് മുമ്പ് മിറാക്കിളസ് ഗോഡ് എന്ന സൈറ്റിലേക്ക് പോയി ക്ലിക്ക് ചെയ്. പ്ലീസ് ഫോൺ കട്ട് ചെയ്യരുത്. പൂർണ്ണമായി വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു 85% ബാക്കിയെല്ലാം. Qian is a place on the Chinese border, home to Acharya Qianza, the master healer. Acharya treats poison afflictions like snake bites and rabies using Chinese healing techniques and modern medical methods. Acharya uses a special stone obtained from the remote mountains of China. This stone is treated with medicated oil and herbs. During the time of treatment, Acharya raises the body temperature of the patient way above normal levels and the stone absorbs the poison from the human body. After this treatment, 85% of the patients become normal. And Acharya Qianza came to be known as the miracle of God. Miracle of the God, yes. Ready. Ah, ivada nanavadi. ബാലു, ബോബി, ബോബി, എടാ എടാ ബോബി, എടാ എന്നെ ഒന്ന് തുറന്നു വിടാൻ പറയടാ. നിന്നോട് എനിക്ക് ഒരു പിണക്കവും ഇല്ലടാ. നിന്നോട് ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ലടാ. എന്നെ ഒന്ന് തുറന്നു വിടാൻ പറയടാ. ആരോട് പറഞ്ഞിട്ട് കേൾക്കണില്ലടാ. എന്തിനാണ് എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത്? നിനക്കൊന്നുമില്ലടാ, ഒന്നുമില്ല. എടാ ഒന്നും പറയടാ, എടാ ഒന്നും പറയടാ. ബാബാ സമയം കഴിഞ്ഞു, വാ വാ. നിങ്ങളെ എന്നെയും കൂടെ കൊണ്ടുപോടാ. ബാബാ എന്നെ വെട്ടിച്ച് പോവല്ലേടാ. എന്നെയും കൂടെ കൊണ്ടുപോടാ, പോവല്ലേടാ. എന്നെയും കൂടെ കൊണ്ടുപോ.
ഒരു കുഞ്ഞു രാജഹംസം അലറുന്ന സാഗരത്തിൽ തുഴയുന്നു ഇന്നിതാ പൊൻകനവുകൾ വിരിയുമ മറുകരയണയാൻ കണിയുക എൻ ദേവാനീ ഒരു കുഞ്ഞു രാജഹംസം അലറുന്ന സാഗരത്തിൽ പൊന്നിൻ കൂടമെന്ന് അമ്മ കിളി മൊഴിയുന്നു കുഞ്ഞു കിളി കൂട്ടുകാരോ വിങ്ങി വിങ്ങി കരയുന്നു എന്റെ പൊന്നിൻ കൂടമെന്ന് അമ്മ കിളി മൊഴിയുന്നു കുഞ്ഞു കിളി കൂട്ടുകാരോ വിങ്ങി വിങ്ങി കരയുന്നു മഞ്ഞുരുകി മാമലകൾ കണ്ണുനീരായി ഒഴുകുന്നു ഒരു സ്വർഗ സുഖമെന്തെന്നറിയാതെ അകലുകയാണോ നീ കുഞ്ഞു രാജഹംസം അലറുന്ന സാഗരത്തിൽ തേരിൽ ഇറങ്ങും പൊന്നമ്പിളിയും ഇന്നകലെ മേഘക്കീറി മറഞ്ഞിട നെഞ്ചു പൊട്ടിക്കരയുന്നു തങ്കത്തേരിൽ ഇറങ്ങും പൊന്നമ്പിളിയും ഇന്നകലെ മേഘക്കീറി മറഞ്ഞിട നെഞ്ചു പൊട്ടിക്കരയുന്നു മണ്ണിലുള്ള മാനവരും കണ്ണുനീർ പൊഴിക്കുന്നു ഒരു സ്വർഗ സുഗന്ധമായി ഒഴുകി വന്നകലുകയാണോ നീ ഒരു കുഞ്ഞു രാജഹംസം അലറുന്ന സാഗരത്തിൽ തുഴയുന്നു ഇന്നിതാ പൊൻകനവുകൾ വിരിയുമ മറുകരയണയാൻ കണിയുക എൻ ദേവാനീ ഒരു കുഞ്ഞു രാജഹംസം അലറുന്ന സാഗരത്തിൽ ജേട്ടാ ഇതുവരെ റെഡി ആയില്ലേ? എനിക്കെന്തോ നല്ല വിശ്വാസം തോന്നുന്നുണ്ട്. ജെയിംസിന്റെ സൈറ്റിന് എന്റെ ബാലുവിനെ രക്ഷിക്കാനാവും, ഉറപ്പാ. വാ പുറപ്പെട്, പുറപ്പെട് ജേട്ടാ, സമയമായി, ഫ്ലൈറ്റ് പോകും. വാ പോകാം, വാ ജേട്ടാ. ജേട്ടാ നോക്കിക്കോ, എന്റെ ബാലു ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എന്റെ അശ്വിന് പകരം എനിക്ക് ദൈവം തന്നതാ ബാലുവിനെ. അവനെ ഞാൻ ഈ കൈകളിൽ ഏൽപ്പിക്കുന്നത്. ജേട്ടാ തിരിച്ചു വരുമ്പോ അവൻ കൂടെ ഉണ്ടാവണം. അതെത്ര കാലമായാലും ഞാൻ കാത്തിരുന്നോളാം. എല്ലാം ഭേദമാക്കട്ടോ, ഡോണ്ട് വറി.